കേരള സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും നൽകി വരുന്ന ഓണം കിറ്റ് ഇപ്രാവശ്യവും സൗജന്യമായി തന്നെ ലഭിക്കും. തുണിസഞ്ചി അടക്കം 14 ഇനം സാധനങ്ങളാണ് കിറ്റിലുണ്ടാവുക. ഇപ്രാവശ്യം വെളിച്ചെണ്ണ കിറ്റിലുണ്ടാവില്ല. ചിങ്ങം 1 മുതൽ വിതരണം ആരംഭിക്കും. നമുക്ക് വിശദാംശങ്ങൾ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. കേരള സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും നൽകി വരുന്ന ഓണം കിറ്റ് ഇപ്രാവശ്യവും സൗജന്യമായി തന്നെ വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തുണിസഞ്ചി ഇല്ലാതെ 13 ഇനം സാധനങ്ങളും തുണിസഞ്ചി ഉൾപ്പെടെ 14 ഇനം സാധനങ്ങളാണ് വിതരണത്തിനുണ്ടാവുക. ചിങ്ങം 1 മുതലാണ് വിതരണം ആരംഭിക്കുക. ആദ്യമായി അന്ത്യോദയ അന്നയോജന കാർഡുകാർക്കായിരിക്കും വിതരണം ഉണ്ടാവുക. അതിനുശേഷം പിങ്ക് കാർഡുകൾക്കും പിന്നീട് നീല വെള്ള കാർഡുകൾക്ക് യഥാക്രമം വിതരണം ഉണ്ടാവും. നിശ്ചിത കാലയളവിൽ മാത്രമായിരിക്കും ഇത് വിതരണം ഉണ്ടാവുക. ആ കാലയളവിൽ മേടിക്കാൻ സാധിക്കാത്തവർക്ക് കഴിയാത്തവർക്ക് ഏറ്റവും ഒടുവിൽ 4 ദിവസം കൂടി അനുവദിക്കും. പാക്കി ജോലികൾ പൂർത്തീകരണത്തിലെത്താറായി. വീട്ടമ്മമാരാണ് പാക്കിംഗ് ജോലികൾ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. പ്രാവശ്യം വെളിച്ചെണ്ണ കിറ്റിലുണ്ടാവില്ല. അത് പ്രത്യേകം പാക്ക് ചെയ്ത് വേറെ വരും. കാരണം ഈ കിറ്റ് വെളിച്ചെണ്ണ പൊട്ടി കിറ്റുകളെല്ലാം വൃത്തികേടായി നശിച്ചു പോകുന്നു എന്നുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇത് വെക്കാത്തത്. പ്രത്യേകമാണ് വെളിച്ചെണ്ണ നൽകുന്നത്. ഇത് മറന്നുപോകാതെ എല്ലാവരും ചോദിച്ചു മേടിക്കുക. ഇതുപോലുള്ള സർക്കാരിൻ്റെ സൗജന്യ സേവനങ്ങളെക്കുറിച്ച് അറിയാനും പുതുപുത്തൻ വാർത്തകൾ അറിയാനുമായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.